അവിടെ നിന്നും വേദിയിൽ നിന്നും ഗൂഗിൾ ചേരുന്നുണ്ട്. ഗൂഗിൾ, പ്രവർത്തകർ എത്തി തുടങ്ങിയിട്ടുണ്ടോ? മഴയ്ക്ക് അവിടെ ശമനമുണ്ടോ? കൂടുതൽ പേർ എത്തുമെന്ന അവകാശവാദത്തിന് അടിസ്ഥാനം ആകുന്നുണ്ടോ? എന്താണ് കാഴ്ചകൾ അവിടെ? പ്രവർത്തകരുടെയൊക്കെ തന്നെ പ്രതികരണം കൂടി തേടാവുന്നതാണ്. ഗൂഗിൾ, കാലാവസ്ഥ ഇപ്പോഴും പ്രതികൂലമായി തുടരുന്നു, മഴ പെയ്യുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ ഇങ്ങോട്ട് വീണ്ടും വീണ്ടും ഒഴുകി എത്തുകയാണ്. നിങ്ങൾ എവിടെ നിന്ന് വന്നാണ്? എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ വൈക്കടവ് ഡി എം കെ ആണോ? പ്രവർത്തകരാണോ? ഡി എം കെ പ്രവർത്തകരാണ്? അല്ലല്ല, ഞങ്ങൾ സി പി എം പ്രവർത്തകരാണ്. ഇതിനു ശേഷം, ഇവിടെ വന്നതിന് ശേഷം അൻവറിന്റെ ഡി എം കെയിലെ അനുഭവത്തോട് വന്നാണോ ഈ കൊടിയൊക്കെ? തീർച്ചയായിട്ടും. ഇതെന്താ വെച്ച് കഴിഞ്ഞാല്, ഈ കൊടിന്റെ രഹസ്യമൊക്കെ അൻവർ 3 മണിക്കൂറോളം പ്രസംഗിക്കുന്നുണ്ട്. അപ്പൊ അത് വെളിപ്പെടും. അതന്നെ ഈ കൊടിയുടെ രഹസ്യം എന്താ? ഈ കൊടി എങ്ങനെ കിട്ടിയത്? ഒരുപാട് ആൾക്കാർ ഈ കൊടി അൻവർ പറഞ്ഞ ആശയം, ആ ആശയത്തിന് യോജിച്ച് ഒരു കൊടി ഇതാണ്. ഞങ്ങൾക്ക് ഇന്ന് കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ സിമ്പലാണ്. ഒരു സിമ്പൽ മാത്രമാണ്, ഇതൊരു കൊടിയായിട്ട് നിങ്ങൾ കാണണ്ട. ഇതൊരു സിമ്പലാണ്. സ്റ്റാലിന്റെ സപ്പോർട്ട് ഉണ്ടോ ഇല്ലേ? ഈ 3 മണിക്കൂറോളം ഇവിടെ ഈ ലോകം തമിഴ്നാട്ടിലെ പാർട്ടിയുടെ ഒരു സിമ്പലായിട്ട് ഇതിനെ കാണണ്ട എന്നാണ് പറയുന്നത്. അങ്ങനെ തമിഴ്നാട്ടിലെ ഡി എം കെയുടെ സിമ്പലായിട്ട് ഇതിനെ കാണണ്ട എന്നാണ് പറയുന്നത്. അതെ അതെ. പക്ഷെ അതെന്താ, പൊതുവെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഈ ഒരു തമിഴ്നാടിന്റെ ഈ സ്റ്റാലിന്റെ ഈ എംബ്ലം ഇത് നിങ്ങൾ കൊണ്ടു നടക്കുമ്പോ ഇത് എന്താണ് ഇതിന്റെ രഹസ്യം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് 3 മണിക്കൂറോളം ഉണ്ടാവും എം എൽ എന്റെ പ്രസംഗം. അതിന് വ്യക്തം, ഞങ്ങള് വഴിക്കടവ് എന്ന് പറഞ്ഞാല് തമിഴ്നാട് ബോർഡറാണ്. ഞങ്ങൾക്ക് കൊടിയൊക്കെ കിട്ടുന്നത് ഞങ്ങള് വഴിക്കടവ് എന്ന് വരുമ്പോ, വഴിക്കടവ് തമിഴ്നാടിന്റെ ബോർഡറാണ്. വഴിക്കടവ് ഈ ബോർഡറിൽ നിന്ന് ഞങ്ങൾക്ക് ഇത് ഈ കൊടിയോട്ട് കൂടെ വരുമ്പോ 8-10 വാഹനം എന്ന് വന്നിട്ടുണ്ട്. ഇത് വരുമ്പോ ഇതിന് രഹസ്യമുണ്ട്. അതെന്താന്ന് എം എൽ എന്ന് വെളിപ്പെടുത്തും. ഈ പറയുന്ന അൻവറിന്റെ ഈ പത്രസമ്മേളനങ്ങളും ഇതൊക്കെ കണ്ടിട്ടാണോ അൻവറിന്റെ ആരാധകരായി മാറിയത്? എങ്ങനെ, ഈ അൻവറിന്റെ നിലപാടുകൾ കണ്ടിട്ടാണോ അൻവറിന്റെ ആരാധകരായി മാറിയത്? തീർച്ചയായിട്ടും. അല്ല, ഞങ്ങൾ ഈ സി പി എം അതായത് നിലപാടിനോട് കൂടെയുള്ള ആൾക്കാർ, നിലപാടിന്റെ കൂടെ പറയുന്നതിൽ ആ കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണം എന്നുള്ളതാണ് നിലപാട്. അൻവർ പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണം. ആ നിലപാടിന്റെ അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല. ഒരു എ ഡി ജി പിക്കെതിരെ അതിലേറെ വലിയ ആരോപണം വന്നു. ഇതുവരെയായിട്ടും ആ തൽസ്ഥാനത്ത് വരെ മാറ്റിയിട്ടില്ല. അൻവറിന് വോട്ട് ചെയ്ത ആൾക്കാരാണ് ഞങ്ങൾ. അൻവറിന് വോട്ട് ചെയ്ത ആൾക്കാരാണ് ഞങ്ങള്. അൻവർ ഈ വിഷയമായി വന്ന സമയത്ത്, ഈ വിഷയമായി വന്നിട്ട് സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമായി അൻവർ വന്ന സമയത്ത് ഇവർ പറഞ്ഞത് പാർട്ടിക്കെതിരെയെന്ന്. പാർട്ടിക്കെതിരെ അൻവർ പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് ബോധ്യം. നമ്മൾ വാർത്ത സമ്മേളനം കേൾക്കുന്നതാണ്. മറ്റൊരു കാര്യം, പിന്നെ അതിനെ അന്ന് അൻവറിനെ കൊടുത്ത മറുപടി കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്ന തലയും വെട്ടുന്ന നമ്മളെ വീട്ടിലുള്ള ചെറിയ കുട്ടികൾ, പുതിയ തലമുറ കുട്ടികൾ ഇന്ന് വിളിക്കുന്നത് ഈ മുദ്രാവാക്യമാണ്. ഈ മുദ്രാവാക്യം ഈ സി പി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും കേഡറായിട്ടുള്ള ഈ പാർട്ടി എന്ത് മെസ്സേജാണ് ഈ മുദ്രാവാക്യത്തിലൂടെ കൊടുക്കുന്നുള്ള മറുപടി അവർ പറയണം. അവരിപ്പോ ഈ ഫലസ്തീൻ യുദ്ധത്തെക്കുറിച്ചും ലെബനാൻ യുദ്ധത്തെക്കുറിച്ചും പറയണ്ടല്ലോ. ഞാൻ പറയട്ടെ, ഈ ഒരു വിഷയത്തെ ഏതെങ്കിലും സി പി എം നേതാക്കൾ തള്ളി പറഞ്ഞുകൂടോ? അത് ആദ്യം തിരുത്തണം. ഞങ്ങൾ അതിന് വന്നതാ. പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അൻവറിന്റെ ഒരു പത്രസമ്മേളനം അല്ലെങ്കിൽ നിലപാടുകൾ കണ്ട് അതിൽ ആകൃഷ്ടരായിട്ടാണ് ഇവരെ ഇവിടെ എത്തിയത്. ഡി എം കെ എന്നുള്ള ഈ കൊടിയെ കേവലമായിട്ടുള്ള ഒരു ഡി എം കെയുടെ കൂടി അല്ലെങ്കിൽ ആ രീതിയിൽ കാണണ്ട. അതെന്താണെന്നുള്ളത് അൻവർ ഇവിടെ വന്ന് ഏകദേശം 3 മണിക്കൂർ നീളുന്ന പ്രസംഗം. ശരി ശരി ഗൂഗിൾ, അങ്ങനെ പ്രവർത്തകരും അൻവർ അനുകൂലികളൊക്കെ തന്നെ വലിയ ആവേശത്തിലാണ്. അവർ മഴയും അവഗണിച്ചുകൊണ്ട് അവിടേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അൻവറെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ചെറിയൊരു ഇടവേള എടുത്ത ശേഷം നമുക്ക് അതിവേഗം രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലേക്ക് എത്താം.